ഞാൻ നിങ്ങളുടെ മലയാളം ടീച്ചർ ഷൈന മാത്യു. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ നാം എല്ലാവരും എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുവാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഒപ്പം നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ഈ അവസ്ഥയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളെ കൂടി അവലംബിച്ചുകൊണ്ട് പഠിക്കാം, പഠനത്തിൽ മുന്നേറാം. അതിനായിട്ട് നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം. ഇന്ന് നമുക്ക് കേരള പാഠാവലി ആദ്യത്തെ യൂണിറ്റായ നിന്നെ തേടുവതേതൊരു ഭാവന എന്ന ഭാഗത്തേക്ക് പ്രവേശിക്കാം. നിന്നെ തേടുവത് ഏതൊരു ഭാവന. ഈ യൂണിറ്റില് മൂന്ന് പാഠങ്ങളാണ് ഉള്ളത്. പ്രവേശകമായി കൊടുത്തിരിക്കുന്നത് പി കുഞ്ഞിരാമൻ നായരുടെ വെളിച്ചത്തിലേക്ക് എന്ന കവിതയിലെ നാല് വരികളാണ്. പി കുഞ്ഞിരാമൻ നായരുടെ വെളിച്ചത്തിലേക്ക് എന്ന കവിതയിലെ നാല് വരികൾ ഞാനൊന്ന് ചൊല്ലാം. അടുത്തടി വെച്ചു തൊടുവാൻ നോക്കുമ്പോൾ അകലേക്ക് പായും വെളിച്ചമേ നിന്നെ. ശരിക്ക് സാത്വിക കറുകയേകി ഞാൻ മെരുക്കുവാൻ നോക്കും മരിക്കുവോളവും. ആവർത്തിക്കാം. അടുത്തടി വെച്ചു തൊടുവാൻ നോക്കുമ്പോൾ അകലേക്ക് പായും വെളിച്ചമേ നിന്നെ. ശരിക്ക് സാത്വിക കറുകയേകി ഞാൻ മെരുക്കുവാൻ നോക്കും മരിക്കുവോളവും. ഇതിന്റെ ആശയം എന്താണെന്ന് നോക്കാം. അതിനായി രണ്ട് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. കവി എന്താണ് ചെയ്യുന്നത്? കവി വെളിച്ചത്തെ മെരുക്കാൻ ശ്രമിക്കുന്നു. കവി വെളിച്ചത്തെ മെരുക്കുവാൻ ശ്രമിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, അപ്പോൾ വെളിച്ചത്തിന് എന്ത് സംഭവിക്കുന്നു? വെളിച്ചം അകലേക്ക് പായുന്നു. പിന്നീട് കവി എന്ത് ചെയ്യുന്നു? കവി അടുത്തേക്ക് ചെല്ലുമ്പോൾ അകലേക്ക് പായുന്ന വെളിച്ചത്തെ എങ്ങനെയാണ് മെരുക്കുവാൻ ശ്രമിക്കുന്നത്? സാത്വിക കറുക നൽകി ആ വെളിച്ചത്തെ കവി മെരുക്കുവാൻ ശ്രമിക്കുന്നു. കറുകയുടെ പ്രത്യേകത എന്താണ്? സാത്വിക എന്ന് പറഞ്ഞാൽ സത്വഗുണം എന്നാണ്. സത്വഗുണം എന്ന് വെച്ചാൽ നല്ല ഗുണം, നന്മയുടെ ഭാവം എന്നാണ്. അതുപോലെ കറുകയുടെ പ്രത്യേകത എന്താണ്? കറുക ഒരു പൂജാദ്രവ്യമാണ്, ദശപുഷ്പങ്ങളിൽ പെട്ട ഒന്നാണ്. അങ്ങനെയുള്ള കറുകയെ നൽകിക്കൊണ്ടാണ് ദൂരേക്ക് വായുന്ന വെളിച്ചത്തെ കവി കൈക്കലാക്കാൻ ശ്രമിക്കുന്നത്. ഇനി വെളിച്ചത്തെ പറ്റി നമുക്ക് നോക്കാം. ഈ വെളിച്ചത്തെ നമുക്ക് പലതരത്തിൽ വ്യാഖ്യാനിക്കാം. അറിവ്, നന്മ, സൗന്ദര്യം, സത്യം എന്നിങ്ങനെ. വെളിച്ചത്തെ നമുക്ക് എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്? അറിവ്, നന്മ, സത്യം, സൗന്ദര്യം എന്നൊക്കെ. സൗന്ദര്യോപാസകനാണ് ഈ കുഞ്ഞിരാമൻ നായർ. പ്രകൃതിയുടെ ഉപാസകനാണ് അദ്ദേഹം. പ്രകൃതിയിലെ സൗന്ദര്യത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും അദ്ദേഹത്തിന് മതിയാവാറില്ല. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പാഠം കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. പറയാമോ? ഓർമ്മയുണ്ടോ? അറിയാവുന്നൊരു കൈപൊക്കിക്ക് പറഞ്ഞേ. എല്ലാവരും നന്നായിട്ട് പ്രതികരിച്ചു. ഏതാണ് പാഠം? 8-ാം ക്ലാസ്സിലെ കളിയച്ഛൻ ജനിക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ നിന്നെടുത്ത ഒരു ഭാഗമായിരുന്നു കളിയച്ഛൻ ജനിക്കുന്നു. പറയാമോ? ആർക്കെങ്കിലും പറയാമോ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര്? ആ ശരിയാണ്, കവിയുടെ കാൽപ്പാടുകൾ. അങ്ങനെ സൗന്ദര്യോപാസകനായ പി കുഞ്ഞിരാമൻ നായർ, പ്രകൃത്യുപാസകനായ പി കുഞ്ഞിരാമൻ നായർ, അദ്ദേഹത്തിന്റെ ചുരുക്കപ്പേര് എന്താണെന്ന് പറയാമോ? പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് പ്രകൃതിയിലെ സൗന്ദര്യത്തെ എത്ര വർണ്ണിച്ചാലും മതിയാകാത്ത ആളാണ്. അങ്ങനെയുള്ള പി അദ്ദേഹത്തിൻ്റെ
കവിതയെക്കുറിച്ചുള്ള ദർശനമാണ്, അദ്ദേഹത്തിൻ്റെ കവിതയെക്കുറിച്ചുള്ള ഒരു ദർശനമാണ് ഈ നാല് വരിയിലൂടെ അവതരിപ്പിക്കുന്നത്. എങ്ങനെയായാലും എന്നായാലും കവി ഈ വെളിച്ചത്തെ അല്ലെങ്കിൽ സൗന്ദര്യത്തെ മെരുക്കുവാൻ ശ്രമിക്കും. തൻ്റെ മരണം വരെ ഈ ശ്രമം തുടരും. താൻ മെരുക്കുവാൻ നോക്കും മരിക്കുവോളം എന്നാണ്, മരിക്കുവോളവും എന്നാണ് പറയുന്നത്. മരണം വരെയും തൻ്റെ ഈ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ കവിതയുടെ ദർശനം, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എല്ലാ കലാകാരന്മാരും പ്രപഞ്ചത്തിലെ സൗന്ദര്യത്തെ, സത്യത്തെ, നന്മയെ ആവാഹിക്കാനാണ് ശ്രമിക്കുന്നത്. അവരുടെ സൃഷ്ടികളിലെല്ലാം അത് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നു. പക്ഷേ പ്രപഞ്ചത്തിലെ സൗന്ദര്യത്തെ, സത്യത്തെ പൂർണമായും ആവിഷ്കരിക്കാൻ ഒരു കലാകാരനും സാധിച്ചിട്ടില്ല. ജോൺ കീറ്റ്സ് എന്ന ആംഗലേയ കവിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അദ്ദേഹം പറയുകയാണ്, ബ്യൂട്ടി ഈസ് ട്രൂ, ട്രൂത്ത് ഈസ് ബ്യൂട്ടി, എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് ജോയ് ഫോർ എവർ. എന്താണ് ഇതിൻ്റെ മലയാളം, എന്താണ് ഇതിൻ്റെ പരിഭാഷ? സൗന്ദര്യമാണ് സത്യം, സത്യമാണ് സൗന്ദര്യം, സൗന്ദര്യമുള്ളത് എന്തും എന്നും സന്തോഷപ്രദമാണ്. ആരാണ് ഇങ്ങനെ പറയുന്നത്? ജോൺ കീറ്റ്സ്. അങ്ങനെ പ്രകൃതിയിലെ സൗന്ദര്യത്തെ, സത്യത്തെ, നന്മയെ ആവിഷ്കരിക്കുന്ന മനോഹര സൃഷ്ടികളെ കുറിച്ചുള്ള മൂന്ന് പാഠമാണ് ഈ യൂണിറ്റിലുള്ളത്. ഇനി നമുക്ക് വരും ക്ലാസ്സുകളിൽ ആ പാഠത്തിലേക്ക് കടക്കാം. വള്ളത്തോളും പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്? പ്രപഞ്ചമേ നീ പല ദുഃഖജാലം, നിറഞ്ഞതാണെങ്കിലും ഇത്രമാത്രം ചേതോഹര കാഴ്ചകൾ നിന്നിലുള്ള കാലത്തു നിൻ പേരിൽ ഏവൻ നിറുക്കും. എന്താ അതിൻ്റെ അർത്ഥം? പ്രപഞ്ചമേ നീ പല ദുഃഖങ്ങൾ നിറഞ്ഞതാണ്. ജീവിതം എന്ന് പറയുന്നത്, ഈ ലോകം എന്ന് പറയുന്നത് പല വിധത്തിലുള്ള ദുഃഖങ്ങൾ നിറഞ്ഞതാണ്. പക്ഷേ നിന്റെ സൗന്ദര്യാംശത്തെ ദർശിക്കുമ്പോൾ മനുഷ്യനെല്ലാം മറക്കും, എല്ലാം മറന്നുപോകും എന്നാണ് വള്ളത്തോൾ പറയുന്നത്. വള്ളത്തോൾ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്താണ്? വള്ളത്തോൾ നാരായണ മേനോൻ. ഒരു ദിനാന്ത സഞ്ചാരം എന്ന കവിതയിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു. അങ്ങനെ ഇനി വരും ക്ലാസ്സുകളിൽ ഈ പ്രകൃതിയിലെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള, സൗന്ദര്യത്തെ ആവിഷ്കരിക്കുന്ന സൃഷ്ടികൾ, കലാകാരന്മാരുടെ സൃഷ്ടികളിലെ പല പാഠം നമുക്ക് പഠിക്കാം. ഇന്ന് നമ്മൾ പഠിച്ചതിനെ കുറിച്ച് ഞാൻ രണ്ട് ചോദ്യം തരാം. നിങ്ങൾ തന്നെ തന്നെ ചോദ്യം ഉത്തരം എഴുതി കണ്ടുപിടിച്ച് പ്രിപ്പയർ ചെയ്ത് വെക്കുക. മക്കളെല്ലാവരും നോട്ട്ബുക്ക് എടുത്ത് യൂണിറ്റിൻ്റെ പേരെഴുതിക്കേ. നിന്നെ തേടുവതേതൊരു ഭാവന, യൂണിറ്റിൻ്റെ പേര് എഴുതിക്കേ. നിന്നെ തേടുവതേതൊരു ഭാവന. പ്രവേശകം എഴുതിയിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 1, പി കുഞ്ഞിരാമൻ നായരുടെ, എഴുതിക്കേ, പി കുഞ്ഞിരാമൻ നായരുടെ കവിതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, കവിതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കണ്ടെത്തി കുറിപ്പാക്കുക. കവിതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കണ്ടെത്തി കുറിപ്പാക്കുക. രണ്ടാമത്തെ ചോദ്യം, ഏതൊക്കെയാണ് ദശപുഷ്പങ്ങൾ, കണ്ടെത്തി കുറിക്കുക. രണ്ടാമത്തെ ചോദ്യം, ഏതൊക്കെയാണ് ദശപുഷ്പങ്ങൾ, കണ്ടെത്തി കുറിക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ ഇന്ന് ടീച്ചർ പഠിപ്പിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വായിച്ചു പഠിക്കുക, ചെയ്ത പറഞ്ഞ ജോലികളൊക്കെ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.